ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിനകത്തോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ 2 ചെറിയ പീസ് പട്ട, അതുപോലെ ഗ്രാമ്പു, പിന്നെ ഞാൻ വലിയ ജീര കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ 2 ഏലക്ക, ബേ ലീഫ്, തക്കോലം, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് എണ്ണയിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, 2 പച്ചമുളകും 3-4 അല്ലി വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുത്തിച്ചതച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ തുടങ്ങി ഏകദേശം 1.5 ടേബിൾ സ്പൂണിനടുത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1 സവാള, മീഡിയം സൈസായിട്ടുള്ള 1 സവാള മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ചെറിയതൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ നമ്മൾ ഈ ഒരു അളവിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി സവാള നമ്മൾ ഒത്തിരി കളർ മാറി ബ്രൗൺ ഷെയ്ഡാകുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. 1 സവാള എടുക്കുമ്പോൾ 1 തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതേ അളവിലുള്ള 1 തക്കാളി ഉപയോഗിച്ചു. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നന്നായിട്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന ഒരു പാകത്തിൽ ചെയ്തെടുക്കുമ്പോൾ ഇറച്ചി ചോറ് കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടച്ചു വെച്ചിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി, മുള്ളി, നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള രീതിയിൽ ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ അളവ് വളരെ കുറവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് ചിക്കൻ്റെയും അരിയുടെ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. ചിക്കൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന രീതിയിൽ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർത്തില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഗരം മസാല പൗഡർ 1.5 ടീസ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 1-2 ടീസ്പൂണിനടുത്ത് ഇറച്ചി മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇറച്ചി മസാല പൗഡർ കയ്യിലില്ലെങ്കിൽ ഗരം മസാല പൗഡറിനെ 1.5 ടീസ്പൂണോളം ഉപയോഗിച്ചാൽ മതി. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡറാണെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ഇറച്ചി മസാല സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിയത് ഉപയോഗിക്കേണ്ട, കാരണം വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഗരം മസാല ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഞാൻ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമേ ഇവിടെ മല്ലിയില ഉപയോഗിച്ചിട്ടുള്ളൂ. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് 1 കപ്പാണ്. ചിക്കൻ വേകുമ്പോൾ ഓൾറെഡി ചിക്കനുള്ള വെള്ളം കൂടി ഇറങ്ങി വരും. അതുകൂടാതെ നമ്മൾ 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി അടച്ചു വെച്ച് വെള്ളം നന്നായിട്ട് ചിക്കൻ ഏകദേശം 1/4 ഭാഗം പാകാകുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഒത്തിരി വെന്ത് കുഴയുന്ന രീതിയിൽ ചെയ്യരുത്, 1/4 ഭാഗം പാകാകുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു വേവ് കറക്റ്റായി കഴിഞ്ഞാൽ ചിക്കൻ ഇതിനകത്ത് നമുക്കെടുത്ത് മാറ്റാം. കാരണം നമുക്ക് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിനകത്തും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് പ്രഷർ കുക്കറിൽ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി ഇഷ്ടം ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രഷർ കുക്കറിനകത്തും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ എത്രയാണെന്നുള്ളത് അളന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കഴിയൂ. അപ്പോൾ ഇത് കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ഞാനിവിടെ 2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ചിക്കൻ സ്റ്റോക്ക് 1 കപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കുക, നമ്മൾ ഓൾറെഡി ചിക്കനകത്തൊക്കെ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കൈമ റൈസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. കാരണം കൈമ റൈസ് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 കപ്പ് കൈമ റൈസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അതേസമയം തന്നെ നമ്മൾ നേരത്തെ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ചിക്കൻ വീണ്ടും ഒന്ന് വേവാനുണ്ട്. അതുകൊണ്ട് ഒത്തിരി കുക്കാകുന്ന രീതിയിൽ ആദ്യം ചെയ്തെടുക്കരുത്. അപ്പോൾ ചിക്കനും അരിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും തൈര് സാലഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അടിപൊളിയായിട്ടുള്ളതാണ്. കഴിച്ചവർക്ക് എന്തായാലും അറിയാം നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ എന്താണെങ്കിലും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നിന്നും നമുക്ക് നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.